ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ബി ജെ പി കേരളത്തിൽ ഒരുങ്ങുന്നു. തീവ്ര ഹിന്ദുത്വം കേരളത്തിൽ വില പോകില്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണിത്. ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ലഭിക്കുന്നതിന് പര്യാപ്തമായ നയനിലപാടുകളാകും കേരളത്തിൽ സ്വീകരിക്കുക. കഴിഞ്ഞ ദിവസം പാലക്കാട് സമാപിച്ച സംസ്ഥാന നേതൃക്യാമ്പിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ജനറൽ സെക്രട്ടറി എം ടി രമേശും അവതരിപ്പിച്ച പ്രബന്ധങ്ങളിൽ ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. കൂടുതൽ വോട്ടുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളാണ് വേണ്ടത്. ഭൂരിപക്ഷ സമുദായത്തിന്റെ 25% വോട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇത് 50% ഉയർത്തണം. കൂടാതെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് 10% വരെ വോട്ട് പിടിക്കണം. ഇങ്ങനെ സാധിച്ചാൽ മാത്രമേ കേരളത്തിൽ വിജയം നേടാൻ സാധിക്കൂ എന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. തെലങ്കാനയിൽ ചേർന്ന ദേശീയ നിർവാഹക സമിതി യോഗം ഇക്കാര്യത്തിൽ ചില സുപ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്നു. ദക്ഷിണേന്ത്യയിൽ കർണാടക മാത്രമാണ് ബി ജെ പിക്ക് കീഴിലുള്ളത്. ബാക്കി സംസ്ഥാനങ്ങളിൽ വേരുറപ്പിക്കുകയാണ് ലക്ഷ്യം. കേരളത്തിൽ സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ ഏകോപനം ആവശ്യമാണെന്നാണ് പാലക്കാട്ടെ യോഗത്തിൽ ചില നേതാക്കൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം. ആർ എസ് എസിന് സംഘടനാ തലത്തിൽ ശക്തമായ സംവിധാനമുള്ള കേരളത്തിൽ രാഷ്ട്രീയമായി മുന്നേറ്റം നടത്താൻ സാധിക്കാത്തതാണ് പാർട്ടി നേരിടുന്ന ഏക വെല്ലുവിളി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചില മേഖലകളിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 10-ൽ താഴെ സീറ്റുകളിലാണ് സ്വാധീനം. എന്നാൽ തുടർച്ചയായി വിജയിക്കാൻ എവിടെയും ഇതുവരെയും സാധിച്ചിട്ടില്ല. നേരത്തെ ജയിച്ച നിയമം മണ്ഡലം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നഷ്ടമാകുകയാണ് ചെയ്തത്. പുതിയ മണ്ഡലങ്ങളിൽ ജയിക്കാനും സാധിച്ചില്ല. പിന്നീട് ഒട്ടേറെ ആരോപണങ്ങൾ പാർട്ടി നേതാക്കൾ നേരിടുകയും ചെയ്തു. ഇതിൽ നിന്നെല്ലാം മാറിയുള്ള പുതിയ മുന്നേറ്റമാണ് ബി ജെ പി കേരളത്തിൽ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ പശ്ചാത്തലത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. തീവ്ര ഹിന്ദുത്വം വില പോകില്ലെന്ന് നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. ഭൂരിപക്ഷ സമുദായത്തിനിടയിലും ഇത് തിരിച്ചടിയാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ലോക്സഭാ സീറ്റ് നേടാൻ പാർട്ടിയെ പര്യാപ്തമാക്കുകയാണ് ഉദ്ദേശം. 2024 തിരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചാൽ കേന്ദ്രഭരണത്തിന് തടസ്സങ്ങളുണ്ടാകില്ലെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്.